നമസ്കാരം ഞാൻ ആര്യ സുരേന്ദ്രൻ ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് മാപ്പിന് പിന്നാലെ നടപടി ചികിത്സ കിട്ടാതെ തമിഴ്നാട് സ്വദേശി മരിച്ച സംഭവത്തിൽ കുറ്റക്കാരായ ഒരാളെയും സംരക്ഷിക്കില്ലെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ മുരുകനെ കൊണ്ടുവരുമ്പോൾ മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്റർ ഇല്ലായിരുന്നു എന്ന് സൂപ്രൻ മൊഴി നൽകിയിട്ടുണ്ട് ഇത് തെറ്റെന്ന് തെളിഞ്ഞാൽ മെഡിക്കൽ കോളേജിനെതിരെയും നടപടി സ്വീകരിക്കുമെന്ന് കെ കെ ശൈലജ വിശദീകരണം സംഭവത്തിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചതിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് എസ് സി പി അശോകന് അന്വേഷണ ചുമതല കുറ്റക്കാരെന്ന് കണ്ടാൽ ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കാൻ നിയമോപദേശം തേടും സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചും ആശുപത്രി രേഖകൾ പരിശോധിച്ചും പോലീസിന്റെ തെളിവെടുപ്പ് അതിനിടെ മുരുകന്റെ മരണത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മനഃപൂർവ്വം വീഴ്ച വരുത്തിയെന്ന് റിപ്പോർട്ട് രണ്ട് വെന്റിലേറ്റർ ഒഴിവുണ്ടായിട്ടും ഇല്ലെന്ന് പറഞ്ഞ് രോഗിയെ മടക്കി അയച്ചു 3 മണിക്കൂർ കാത്തുകിടന്നിട്ടും ബദൽ സംവിധാനം ഒരുക്കിയില്ല തെറ്റായ മൊഴി നൽകി അന്വേഷണ സംഘത്തെയും അധികൃതർ തെറ്റിദ്ധരിപ്പിച്ചെന്ന് കണ്ടെത്തൽ ജനപ്രിയന് ദുഃഖവെള്ളി നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് മാറ്റി ഹൈക്കോടതി ഹർജിയിൽ അടുത്ത വെള്ളിയാഴ്ച വിശദമായി വാദം കേൾക്കും അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ നേതൃത്വത്തിൽ ഇന്നലെ സമർപ്പിച്ച വിപുലമായ ജാമ്യ ഹർജിയിൽ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയ്ക്കും എ ഡി ജി പി ബി സന്ധ്യയ്ക്കുമെതിരെ ഗുരുതര ആരോപണങ്ങൾ പൾസ സുനിയുടെ ഭീഷണി സന്ദേശം ലഭിച്ച അന്ന് തന്നെ ലോക്നാഥ് ബെഹ്റയെ വിവരം അറിയിച്ചിരുന്നതായി നടൻ പരാതി നൽകിയത് ഫോൺ കോൾ ലഭിച്ച് 3 ആഴ്ച കഴിഞ്ഞ ശേഷമെന്ന വാദം തെറ്റ് സുനിയുമായി മുഖപരിചയം പോലും ഇല്ലെന്നും 140 സിനിമകളിൽ അഭിനയിച്ച തന്നെ ഒറ്റ രാത്രി കൊണ്ട് വില്ലനാക്കിയെന്നും ജാമ്യ ഹർജിയിൽ ദിലീപ് ഗൂഢാലോചനയെക്കുറിച്ച് ആദ്യം പറഞ്ഞ മഞ്ജുവിന്റെ വാക്കുകൾ ചിലർ തനിക്കെതിരെ തിരിച്ചുവിട്ടു എ ഡി ജി പി ബി സന്ധ്യയുമായി മഞ്ജു വാര്യർക്കുള്ള ബന്ധം കേസിനെ സ്വാധീനിച്ചതായി ആക്ഷേപം പോലീസ് ക്ലബിലെ ചോദ്യം ചെയ്യലിനിടെ മഞ്ജുവും സംവിധായകൻ ശ്രീകുമാർ മേനോനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് താൻ പറഞ്ഞ കാര്യങ്ങൾ ക്യാമറയിൽ പകർത്തിയില്ലെന്നും ദിലീപ് അതിരപ്പിള്ളിയിൽ കലങ്ങി ഇടതുമുന്നണിയിൽ വീണ്ടും പുതിയ കലഹത്തിന് തുടക്കം കുറിച്ച് അതിരപ്പിള്ളി പദ്ധതിയിലെ അഭിപ്രായ ഭിന്നത ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന സി പി ഐ പ്രഖ്യാപനത്തിന് പിന്നാലെ അതൃപ്തി അറിയിച്ച വി എസും എൽ ഡി എഫ് അനുവദിക്കാതെ പദ്ധതി തുടങ്ങാനാവില്ലെന്നും മറുതരത്തിലുള്ള പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഭരണപരിഷ്കാര കമ്മീഷൻ എം എം മണി അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് സി പി ഐ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു പദ്ധതിക്ക് പിന്നിൽ പണക്കൊതിയുള്ള ഉദ്യോഗസ്ഥർ അതിരപ്പിള്ളിയുമായി സർക്കാർ മുന്നോട്ട് പോകില്ലെന്നാണ് കരുതുന്നത് ലാഭക്കൊതിയുള്ള ഉദ്യോഗസ്ഥർക്ക് പരിസ്ഥിതിയോ പുഴയോ ആദിവാസികളോ പ്രശ്നമല്ലെന്നും സി പി ഐ അതിരപ്പിള്ളിയിലെ സർക്കാർ വാദം പാരിസ്ഥിതിക അനുമതി അവസാനിക്കുന്ന ജൂലൈ 18 മുൻപ് തന്നെ പദ്ധതി പ്രദേശത്ത് കെ എസ് ഇ ബി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയെന്ന് 5 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെന്നും വനം വകുപ്പിന് നൽകാനുള്ള 5 കോടി നഷ്ടപരിഹാരം നൽകിയതായും കേന്ദ്രത്തിന് അയച്ച കത്തിൽ കെ എസ് ഇ ബി ശ്രീക്ക് വീണ്ടും പരീക്ഷ ഐ പി എൽ ഒത്തുകളിയിൽ ആജീവനാന്ത വിലക്ക് നീക്കി ഹൈക്കോടതി ഉത്തരവ് വന്നെങ്കിലും ശ്രീശാന്തിന് മുന്നിലെ സാധ്യതകൾ എളുപ്പമല്ലെന്ന് സൂചന സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാൻ ബി സി സി ഐ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് വിധി നിയമവിഭാഗം പരിശോധിച്ച് വരുന്നതായും അപ്പീൽ പോകാനുള്ള അവകാശം ബി സി സി ഐക്ക് ഉണ്ടെന്നും മുതിർന്ന ഉദ്യോഗസ്ഥർ ശ്രീശാന്തിന്റെ കാര്യത്തിലെ ബി സി സി ഐ സമീപനം അഴിമതിക്കെതിരെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ടെന്ന നിലപാടിന്റെ ഭാഗമെന്ന സൂചന അപ്പീൽ നൽകാനുള്ള ആലോചന ഫിറ്റ്നസ് വീണ്ടെടുത്ത് ഗ്രൗണ്ട് പരിശീലനം ഉൾപ്പെടെ മത്സരത്തിന് സജ്ജമാകാനുള്ള ശ്രീശാന്തിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടി പുതിയ വാർത്തയിൽ പ്രതികരിക്കാതെ ശ്രീശാന്ത് ഒത്തുകളി വിവാദത്തിൽ ശ്രീക്കെതിരായ ആരോപണങ്ങൾ ശരിയല്ലെന്ന് നിരീക്ഷിച്ച് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് തിങ്കളാഴ്ച ഒത്തുകളി കേസ് നേരത്തെ തള്ളിയതിനാൽ ബി സി സി ഐ വിലക്ക് നിലനിൽക്കില്ലെന്നും കുറ്റവിമുക്തനാക്കിയ കോടതി വിധി പരിഗണിക്കാതെയുള്ള നടപടിയെ ശക്തമായി വിമർശിച്ചും ഹൈക്കോടതി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം നമസ്കാരം